ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ഒ ഇ ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഒ ഇ ടിയുടെ പ്രിപ്പറേഷനായിരിക്കും അല്ലേ? പക്ഷേ ഈ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതിൻ്റെ സ്പീഡ് പറ്റുന്നില്ല, കറക്റ്റ് ടൈമിൽ തീർക്കാൻ പറ്റുന്നില്ല, ടോപ്പിക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ ടാസ്ക് ഒരു പകുതി ആകുമ്പോഴേ ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നു, ഇടയ്ക്ക് ഒരു ഒത്തിരി പോസായി പോകുന്നു. സോ ആകപ്പാടെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ സ്പീക്കിംഗ് സ്റ്റാർട്ടിംഗ് ടൈമിൽ. സോ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സ്പീക്കിംഗ് കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ടോൺ തന്നെ മാറി അത് ഏത് രീതിയിൽ വേണം, ആ ഒരു എക്സാമിന് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുത്താവുന്നേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് വേണമെന്ന് മാത്രം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് തരാം നിങ്ങൾക്ക്. ഓ ഇ ടി സ്പീക്കിംഗ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തരുത്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ജസ്റ്റ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇത് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒ ഇ ടി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാം. സ്പീക്കിങ്ങിൽ ശരിക്കും നമുക്ക് രണ്ട് റോൾ പ്ലേസ് ഉണ്ട്, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരു 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമുണ്ട് ഓരോ റോൾ പ്ലേയിനും. ഇപ്പം നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഒരു ഇൻ്റർലോക്യൂട്ടർ കാർഡും ഒരു നേഴ്സിൻ്റെ കാർഡും ഉണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ അതായത് ഇൻ്റർലോക്യൂട്ടേഴ്സിനുള്ള കാർഡ്, അതായത് പേഷ്യൻ്റ് സൈഡിലുള്ള കാർഡ് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. ആ ഒരു ഭാഗം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സാമിൽ നിങ്ങൾക്കത് തരാൻ പോകുന്നില്ല അവർ. നമ്മൾ നേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള സംസാരിക്കാൻ പോകുന്ന ടാസ്ക് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. സോ നിങ്ങളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക മുകളിലുള്ളത്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ, ഐ മീൻ യൂട്യൂബിൽ കാണുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സൈറ്റിൽ ഗൂഗിൾ സൈറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നില്ലാണ്ടും മുകളിൽ ഇപ്പം സെറ്റിങ്സ് തന്നിട്ട് അവിടെ പേഷ്യൻറ്റിൻ്റെ പാട്ടും താഴെ നേഴ്സിൻ്റെ പാട്ടും കാണും. സോ അതിൽ മുകളിലത്തെ പാട്ട് നിങ്ങൾ നോക്കണ്ട, താഴത്തെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അത് ആദ്യത്തെ സംഭവം. പിന്നെയുള്ളത് ഇതിൽ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമും പിന്നെ 5 മിനിറ്റ് 5 മിനിറ്റ്സാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ടൈം കിട്ടുന്നത്. സോ ടോട്ടലി നിങ്ങൾക്ക് 6 മിനിറ്റ് പ്രിപ്പറേഷൻ, അതായത് ഓരോന്നിനും ഒരു 3 മിനിറ്റ് പിന്നെ ഒരു 5 മിനിറ്റ് റോൾ പ്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അടുത്ത റോൾ കാർഡ് തരും, അതിനൊരു 3 മിനിറ്റ് പ്രിപ്പറേഷൻ, പിന്നെ 5 മിനിറ്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ടൈം. ഇങ്ങനെയാണ് ടോട്ടൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തീരും. ഇതിന് ആദ്യമേ തന്നെ നമുക്ക് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ശരിക്കും വാം അപ്പ് ക്വസ്റ്റ്യൻസ് അവർ റെക്കോർഡ് ചെയ്യാറില്ല, എന്നിരുന്നാലും അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ആൻസർ റിപ്ലൈ ചെയ്യാം. സോ ഇതാണ് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ. ഇനി ഒരു 2 റോൾ പ്ലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ ആദ്യത്തെ റോൾ പ്ലേ ജസ്റ്റ് ശരിക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ടാസ്ക് ആയിരിക്കും. അതായത് മേ ബി ലൈക്ക് റിലേറ്റഡ് ടു വാക്സിനേഷൻ സെൻറ്ററിലെ ഒരു ടോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നേഴ്സ് പേഷ്യൻ്റെ ഒരു കാഷ്വൽ ടോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അഡ്വൈസ് കൊടുക്കുന്ന പോലെയുള്ള ഒരു സിനാരിയോ, അല്ലെങ്കിൽ ഒരു പ്രീ ഓപ്പറേറ്റീവ് ടൈമിലെ പേഷ്യൻ്റെ കൺസേൺ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ്, അവരുടെ കുറേ ഡൗട്ട്സ് ചോദിച്ച് ക്ലാരിറ്റി, അങ്ങനത്തെയൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ആദ്യത്തെ റോൾ പ്ലേ. പക്ഷേ അത് നമുക്ക് മോസ്റ്റ്ലി 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് റോൾ പ്ലേ കുറച്ചും കൂടി ടഫായിരിക്കും. അത് നിങ്ങൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് പറയേണ്ടതായിരിക്കും. പക്ഷേ അത് 5 മിനിറ്റിൽ തീർക്കാനുള്ളതായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മോസ്റ്റ്ലി ആദ്യത്തെ റോൾ പ്ലേയിൽ ഒരു 4-5 ടാസ്ക് കിട്ടത്തുള്ളൂ. പക്ഷേ സെക്കൻഡ് റോൾ പ്ലേയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 ടാസ്ക് കാർഡിൽ കാണത്തുള്ളൂ, പക്ഷേ അതിൽ സബ് ടാസ്ക് കാണും. സോ മോസ്റ്റ്ലി 9-10 അത്രമാത്രം സബ് ടാസ്ക് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കണ്ടൻറ് കാണും. അത് വലിയ കണ്ടൻ്റ് ആയിരിക്കും. സോ ആ ടൈമിനുള്ളിൽ നമുക്കത് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് ടൈം കാൽക്കുലേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. സോ മാക്സിമം ടൈം പീരീഡിനുള്ളിൽ എല്ലാ ടാസ്ക്കും തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, ഇനി മെയിനായിട്ടും നമുക്ക് ശരിക്കും 7 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതായത് ഈ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സെൽഫ് ഇൻട്രഡക്ഷൻ ആൻഡ് ഗെറ്റിംഗ് ഇൻട്രഡക്ഷൻ ഫ്രം ദ പേഷ്യൻറ്റ്. ഏത് റോൾ പ്ലേയും സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സിനാരിയോസിൽ പേഷ്യൻ്റ് അടുത്ത് നിന്ന് തന്നെ നമുക്കൊരു സെൽഫ് ഇൻട്രഡക്ഷൻ വാങ്ങിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിലിരിക്കുവാണ്, ഇപ്പോൾ ഒരു വാക്സിനേഷൻ സെൻ്ററിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന പേഷ്യൻ്റ് നമുക്കറിയത്തില്ല. സോ നമ്മളവിടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. അവരുടെ അടുത്ത് അവരെ ആരാണ്, എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യണം. പക്ഷേ ഒരു ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻ്റ് ആണ്, നമുക്കത് ഓൾറെഡി നോൺ പേഷ്യൻ്റ് ആണ്. സോ ഡ്യൂട്ടി ഷിഫ്റ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അവർക്ക് സംസാരിക്കാൻ പോകുന്നത്, അതുപോലത്തെ ഒരു റോൾ കാർഡാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് പോയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രം പേഷ്യൻ്റ് അടുത്തു നിന്നും പോയി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ ഓരോ സിനാരി അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നോർമലായിട്ട് ഒരു
ഒരു ക്ലിനിക്ക്, ഇപ്പം നമ്മളൊരു ക്ലിനിക്കിലിരിക്കുകയാണ്, ഇപ്പോൾ വാക്സിനേഷൻ സെൻ്ററിലും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുന്നു. അപ്പം നമ്മൾ എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുഡ് മോർണിംഗ്, ഐ എം രശ്മി രാജൻ, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അങ്ങനെ നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെയും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു പേഷ്യൻ്റ് ഓൾറെഡി അവരെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് കാഷ്വലായിട്ട് ചെന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻ കേസ് പേഷ്യൻ്റെ പേര് ജോൺ എന്നാണെന്നുണ്ടെങ്കിൽ, ഗുഡ് മോർണിംഗ് ജോൺ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? നമുക്ക് ജസ്റ്റ് അങ്ങനെ കാഷ്വലായിട്ട് തുടങ്ങാം. അല്ല, നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോവുകയാണ്, ആ പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചോദിക്കാം, നമുക്കിങ്ങനെ ചെയ്യാം, മൈ രശ്മി രാജൻ, വൺ ഓഫ് രജിസ്റ്റേർഡ് നേഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്, ഫോർ ദ കൺഫർമേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് മേ ഐ നോ യുവർ ഫുൾ നെയിം? അങ്ങനെ നമുക്ക് ചോദിക്കാം. സോ അത് സിനാരി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണാം. സോ ഫസ്റ്റ് വൺ ഇസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യൻറ്റ്. സെക്കൻഡ് വൺ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. ഇനിയാണ് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അത് നമുക്ക് ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് അനുസരിച്ച് കോൺവെർസേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. എപ്പോഴും ശ്രദ്ധിക്കുക, കോൺവെർസേഷനിൽ നമ്മളായിരിക്കണം ലീഡിങ് പാർട്ട്, ബട്ട് പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നുമുള്ള ആ സെൻറ്റൻസസ് നമ്മളൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എപ്പോഴും എവിടെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കണം, എൻഡ് ചെയ്യുന്നതും കോൺവെർസേഷൻ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതും നമ്മൾ തന്നെയായിരിക്കണം. അതായത് ഒരു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ കൊണ്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. ജസ്റ്റ് ലൈക്ക് വി ക്യാൻ ടെൽ ഇസ് ലൈക്ക് ഈസി ജി വേവ്. അതായത് നമ്മളിപ്പോൾ ഒരു ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ ടോട്ടൽ റോൾ പ്ലേ ഒരു ഈസി ജി വേവ് പോലെ തന്നെ പോയിക്കൊണ്ടേയിരിക്കണം. അത് ഇടയ്ക്ക് പോസ് ഒത്തിരി വരാതെ അങ്ങനെ ഒരു വേവ് ലെങ്ത് ഡിഫറെൻ്റ് ആക്കി കൊണ്ടുപോകണം. അതായത് ഇപ്പം സെയിം ആയിട്ട് പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പറഞ്ഞു, ഐ എം രശ്മി രാജൻ, വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നേഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്, ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ അവരുടെ ആൻസർ വന്നു. വന്നു കഴിഞ്ഞ ഉടനെ അവരിപ്പം ഓക്കെ, നമുക്ക് പറയാം ഹൗ മേ അസിസ്റ്റ് യു നമ്മൾ ചോദിച്ചു. അപ്പോൾ അവരവരുടെ കൺസേൺ പറയുന്നു. അപ്പം അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ പുള്ളി അതൊരു ചിലപ്പോൾ ഒരു പേരൻ്റ് ആവാം, കൊച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അതിനെക്കുറിച്ചുള്ള കൺസേൺ ആയിട്ട് വരുന്നതായിരിക്കാം. അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സിമ്പതി എമ്പതി ഇതെല്ലാം വരുത്തി വേണം പോകാൻ വേണ്ടി. ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു ബാഡ് ന്യൂസ് എന്തെങ്കിലും ഒരു കേട്ടു വരും, ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഓ ഐ എം സോ സോറി ടു ഹിയർ അബൌട്ട് യുവർ ബേബീസ് പ്രോബ്ലം. അപ്പം നമ്മുടെ ഒരു എമ്പതി സിമ്പതി അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ അവർ പറയുകയാണ്, വീട്ടിൽ വെച്ച് എനിക്ക് ബേൺസ് ആയി, പക്ഷെ ഞാൻ ഓയിൽമെൻറ്റൊക്കെ അപ്ലൈ ചെയ്തു, വാഷ് ചെയ്തു, ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്തു, ലൈറ്റായിട്ട് ഡ്രസ്സിങ് ചെയ്തു, ഫർദറായിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പം നമ്മൾ പറയണം, റിയലി മിസ് മരി, ഐ എം അപ്രീഷിയേറ്റിംഗ് ദ ആക്ടിവിറ്റി വാട്ട് യു ഡിഡ് ഫോർ ദാറ്റ്. അപ്പം നമ്മളൊരു അപ്രീസിയേഷനാണ്. ഇതിനെല്ലാം ആ ടോൺ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് പോകണം. നമ്മളൊരു ന്യൂസ് വായിക്കുന്നത് പോലെ വായിച്ച് പോകരുത്. ശരിക്കും ടാസ്ക് സെക്കൻഡ് റോൾ പ്ലേയിലൊക്കെ ടാസ്കൊക്കെ ഒത്തിരി വലുതായിരിക്കും, സോ നമുക്ക് ടൈം കിട്ടത്തില്ല. പക്ഷെ എന്നാലും അതിലും നമ്മളെ ആ ഇമോഷൻസ് എല്ലാം വരുത്തി, ആ ഒരു ടോൺ വരുത്തി വേണം നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ സെക്കൻഡ് വൺ ഇസ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. തേർഡ് വൺ ഇസ് ദ കീപ് ദ കോൺവെർസേഷൻ മൂവിങ്. ഞാൻ ഈ പറഞ്ഞ സെയിം തന്നെ അങ്ങനെയും മൂവ് ചെയ്ത് പോവുക. അതിനിടയ്ക്ക് ആസ്ക് എ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് എ പേഷ്യൻറ്റ് ടു ടോക്ക്. അത് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഇടയ്ക്ക് നമ്മൾ പേഷ്യൻ്റ് അടുത്ത് ചോദിക്കണം, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, ഡു യു ഹാവ് എനി അതർ കൺസേൺ, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, സ്റ്റിൽ യു ഹാവ് എനിത്തിങ് ടു ഗെറ്റ് ക്ലാരിഫൈഡ്. അങ്ങനെ ചില ചില സംഭവങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് പേഷ്യനെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ടാസ്ക് കൊടുത്താൽ മാത്രം ചോദിക്കരുതെന്നല്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് പറയണം, ആർ യു ഫോളോവിങ് മീ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പേഷ്യനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ഇസ് ലിസൺ ടു ദ പേഷ്യൻ്റ്. ഇപ്പം നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അഡ്വൈസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു, എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചിലപ്പം ഡൗട്ട് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറയണത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർ പറയണത് കേൾക്കാൻ പോകണം, അല്ലാതെ നമ്മൾ പറയണത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അവർ പറയുന്നത് കേൾക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. സോ ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് തിങ്. വി ഷുഡ് ബി എ ഗുഡ് ലിസ്ണർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റ് യുവർ ലാംഗ്വേജ്. സോ ഈ ലാംഗ്വേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളെപ്പോഴും സംസാരിക്കുന്ന ടോൺ നമുക്ക് ഈ ഒഐടി റോൾ പ്ലേയിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ വി ഹാവ് ടു ചേഞ്ച് അവർ ടോൺ. അതായത് ഇപ്പോൾ നമ്മൾ സിമ്പതി കാണിക്കുന്നിടത്ത് ഓ ഐ എം സോ സോറി ടു ഹിയർ അബൌട്ട് യുവർ പ്രോബ്ലം മിസ്റ്റർ ജോൺ, അങ്ങനെ നമ്മൾ പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ നമ്മളൊരു ഹോം വിസിറ്റിന് പോയി, അവിടെ ചെന്ന് ചോദിക്കുവാണ്, ഹലോ മിസ്റ്റർ ജോൺ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഓ സിസ്റ്റർ ഐ എം ഫീലിംഗ് ബെറ്റർ ആസ് കമ്പയറിംഗ് ടു ദ പ്രീവിയസ് വീക്ക് എന്ന് പറയുകയാണെങ്കിൽ, ഓ ഐ എം റിയലി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ഹാവ് ഇംപ്രൂവ്ഡ്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ആ എക്സ്പ്രഷൻസ് അതൊക്കെ ഒത്തിരി വരുത്തണം.
അതായത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും ഒരേപോലത്തെ പേഷ്യൻറ്റ് കിട്ടണമെന്നില്ല. ഇപ്പം ചെറിയ ഏജ്, ഒത്തിരി ചെറിയ ഏജല്ല, എന്നാലും നമ്മളെക്കാളും ഇളയ പ്രായമുള്ളവർ കിട്ടും, നമ്മൾ നമ്മുടെ ആ ഒരു ഏജിലുള്ളവർ കാണും, ഒത്തിരി പ്രായമുള്ളവരും കാണും. സോ ആ ഒത്തിരി പ്രായമുള്ളവരും നമ്മുടെ ഏജിലുള്ളവരും അടുത്ത് നമ്മുടെ സംസാരം, വേ ഓഫ് ടോക്കിംഗ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ഒത്തിരി വ്യത്യാസമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്രായമുള്ളവരടുത്ത് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടോൺ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതേ ഒരു ഇമോഷൻസ് ഇവിടെ വരുത്തിയാൽ മതി. ഒത്തിരി പ്രായമുള്ളവർക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് റെസ്പെക്റ്റ് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് പൊളൈറ്റ്നെസ് ആയിട്ട് സംസാരിക്കുമല്ലേ, ആ ഒരു വേയിൽ ഇവിടെ സംസാരിക്കേണ്ട രീതിയേ ഉള്ളൂ. അതുപോലെ സംസാരിക്കുമ്പം ഒരിക്കലും നമ്മൾ ഒത്തിരി ഹാർഷായിട്ടോ അല്ലെങ്കിൽ അതൊരു കമ്പൽസറി അത് ഷുഡ് ബി എന്നുള്ള ആ രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത്. സോ യു ഷുഡ് ഡു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യൂറോപ്യൻ കൺട്രീസിൽ, ബാക്കിയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ പൊളൈറ്റ്നെസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ യോയിറ്റി റോൾ പ്ലേയിൽ ഫുള്ള് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവം അത് തന്നെ, നമ്മൾ മാക്സിമം പൊളൈറ്റ്നെസ്സോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മെയിൻ നമുക്കൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. സോ അത് വരുന്ന വീഡിയോസിലൊക്കെ വൺ ബൈ വൺ പറഞ്ഞുതരാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ വൈൻഡ് അപ്പ് ദ കോൺവെർസേഷൻ. സോ വൈൻഡ് അപ്പ് ദ കോൺവെർസേഷൻ അതെപ്പോഴും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എല്ലാം തന്നെ നമ്മൾ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. വൈൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചോദിക്കാം, വെൽ മിസ്റ്റർ ജോൺ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഡു ഹാവ് എനി അതർ കൺസേൺ എന്ന് നമ്മൾ ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, വെൽ മിസ്റ്റർ ജോൺ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, മീൻ വൈൽ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ഓർ ഇഫ് യു നീഡ് ഇഫ് യു ഹാവ് എനി ക്ലാരിഫിക്കേഷൻ, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു പ്രസ് ദ കോൾ ബട്ടൺ ദെയർ, ഐ വിൽ ബി റൈറ്റ് ദെയർ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അതുപോലെ ഹോം വിസിറ്റ് ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ പറയാം, വെൽ മിസ്റ്റർ ജോൺ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, മീൻ വൈൽ ഇൻ എനി ടൈം ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് അസ് ആൻഡ് വി ആർ റെഡി ടു ഹെൽപ്പ് യു. അല്ലെങ്കിൽ നമുക്ക് പറയാം, സോ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് യുവർ ജി പി ആസ് ഏർലി ആസ് പോസിബിൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വൈൻഡ് മാക്സിമം വൈൻഡ് അപ്പ് ചെയ്യണത് ഈ 5 മിനിറ്റിനുള്ളിൽ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഈ 7 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളൊരു വെയിറ്റ് റോൾ പ്ലേയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, സെൽഫ് ഇൻട്രഡക്ഷൻ ആൻഡ് ഗെറ്റിംഗ് ഇൻട്രഡക്ഷൻ ഫ്രം ദ പേഷ്യൻറ്റ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, കീപ് ദ കോൺവെർസേഷൻ മൂവിങ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് ദ പേഷ്യൻറ്റ് ടു ടോക്ക്, ലിസൺ ടു ദ പേഷ്യൻറ്റ്, അഡ്ജസ്റ്റ് യുവർ ലാംഗ്വേജ്, വൈൻഡ് അപ്പ് ദ കോൺവെർസേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ആണ് ബേസിക് വെയിറ്റിൽ സ്പീക്കിങ്ങിൽ. സോ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിനുള്ളിൽ വെച്ചിരിക്കണം എപ്പം നമ്മൾ ഒരു വെയിറ്റ് റോൾ പ്ലേ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും. പിന്നെ നമുക്ക് കിട്ടുന്ന സെറ്റിങ്സ് എപ്പോഴും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെറ്റിങ്സ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഏത് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇൻ കേസ് ഒരു ആദ്യത്തെ ടാസ്ക് തുടങ്ങാറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പേഷ്യൻ്റെ പേര് ചോദിച്ചില്ലല്ലോ നോക്കുന്നത്. ഈവൻ ആ ഒരു സിറ്റുവേഷനിൽ പോലും എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അത് നമ്മൾ ആ ഒരു കോൺഫിഡൻസിലാണ്. സോ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. സോ കീപ് ഓൺ പ്രാക്ടീസിങ്. താങ്ക് യു.